പുതുതലമുറ സംവിധായകരിൽ വ്യത്യസ്തമായ ശൈലി കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയ ആളാണ് ദിലീഷ് പോത്തൻ. 1980 കോട്ടയം ജില്ലയിലെ ഓമല്ലൂരിലായിരുന്നു സംവിധായകൻ ദിലീഷ് പോത്തൻ്റെ ജനനം. നാടകത്തോടും സിനിമയോടുമുള്ള താല്പര്യം മൂലം ബിരുദ പഠനത്തിന് ശേഷം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദവും MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയേറ്റർ ആർട്സിൽ MPhil അദ്ദേഹം കരസ്ഥമാക്കി. 2010 പുറത്തിറങ്ങിയ 9 KK Road എന്ന സിനിമയിൽ സഹസംവിധായകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശനം. തുടർന്ന് നിരവധി മലയാള സിനിമകളിൽ സഹസംവിധായകനായും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇതോടൊപ്പം ചെറിയ ചില വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങുകയും സമകാലിക മലയാള സിനിമയിൽ അഭിനേതാവ് എന്ന നിലയിലും തൻ്റെതായ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. 2016 പുറത്തിറങ്ങിയ മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രമായിരുന്നു ദിലീഷ് പോത്തൻ്റെ ആദ്യ സംവിധാന സംരംഭം. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രം നിരൂപക പ്രശംസ നേടുകയും 2016 മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന അവാർഡും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. 2017 പുറത്തിറങ്ങിയ തുണ്ടിമുതലും ദൃക്സാക്ഷിയുമായിരുന്നു ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡും തുണ്ടിമുതലും ദൃക്സാക്ഷിയും കരസ്ഥമാക്കുകയും ചെയ്തു. 2021 പുറത്തിറങ്ങിയ ജോജിയായിരുന്നു ദിലീഷ് പോത്തൻ്റെ മൂന്നാമത്തെ ചിത്രം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ജോജി അദ്ദേഹത്തെ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡിന് അർഹനാക്കി. സാധാരണ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ സംഭവങ്ങളെ കഥാതന്തുവായെടുത്ത് അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലൂടെ ആഴത്തിൽ സഞ്ചരിച്ച് ആസ്വാദകരെ പിടിച്ചിരുത്തുന്ന ദിലീഷ് പോത്തൻ്റെ വേറിട്ട ആഖ്യാന രീതിയെ നിരൂപക ലോകവും ആസ്വാദകരും പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സംവിധാനം, അഭിനയം എന്നീ മേഖലകൾക്ക് പുറമെ സിനിമാ നിർമ്മാണത്തിലും ദിലീഷ് പോത്തൻ സജീവമാണ്.